നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് യദു. ഈ ആഞ്ഞടിക്ക് പിന്നിൽ സത്യം പറഞ്ഞാൽ യദുവിന്റെ ദാരിദ്ര്യം തന്നെയാണ്. അത് തുറന്നു പറയാൻ യദുവിന് യാതൊരുവിധ മടിയുമില്ല. കാരണം കഴിഞ്ഞ ഒന്നര മാസത്തോളമായി KSRTCയിലെ തന്റെ താൽക്കാലിക ജോലിയിൽ നിന്നും ഭാഗികമായി യദുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതുവരെ ചെയ്ത ജോലിയുടെ ശമ്പളവും ലഭിച്ചിട്ടില്ല. കുഞ്ഞിനെ സ്കൂൾ തുറക്കുന്ന സമയമാണ്, അതിനുവേണ്ട സാധനങ്ങൾ വാങ്ങണം, ലോൺ ഒരുപാട് എടുത്തിട്ടുണ്ട്, അതിന്റെ അടവ് ഒരുപാട് മുടങ്ങിയിരിക്കുന്നു, അങ്ങനെ പല പല ഈ കേസ് നടത്തണം, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് യദു പോകുമ്പോൾ തന്നെ ഈ KSRTCയിലെ യദുവിന്റെ ജോലി അത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്. കാരണം സത്യമറിയാവുന്ന ഗണേഷ് കുമാർ ആ സത്യം തെളിയുന്നതുവരെയെങ്കിലും തന്നെ ജോലിയിൽ നിർത്തണം എന്നാണ് യദുവിന്റെ ആവശ്യം. എന്തുകൊണ്ടാണ് തനിക്ക് ജോലി നിഷേധിക്കുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, എല്ലാം ന്യായത്തിന്റെ ഭാഗം നിന്ന് ചിന്തിക്കുന്ന ഗണേഷ് കുമാറിൽ നിന്നും ഒരിക്കൽ പോലും താൻ ഇങ്ങനെ ഒരു കാര്യം വിചാരിച്ചിരുന്നില്ല, തന്നെ ജോലിക്ക് കയറ്റുമെന്നാണ് കരുതിയത് എന്നും പറയുന്നു. കഴിഞ്ഞ ദിവസവും മന്ത്രി ഗണേഷ് കുമാർ ഈ യദുവും മേയറും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പോലീസ് കൃത്യമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അതിനുശേഷം മാത്രമായിരിക്കും ആ ഒരു കാര്യത്തിൽ ഗതാഗത വകുപ്പിന്റെ ഒരു തീരുമാനം എന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യദു ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. തനിക്ക് ഇത്രയും ദിവസം ചെയ്ത ജോലിയുടെ കൂലി കിട്ടേണ്ടതുണ്ട്. തന്റെ ജോലി എന്തുകൊണ്ടാണ് തടഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതെന്ന് പറയുന്നു. എനിക്ക് വേണമെങ്കിൽ KSRTC ഡ്രൈവറല്ല, മറ്റേതെങ്കിലും സാധാരണ തൊഴിലെടുത്ത് വേണമെങ്കിലും ജീവിക്കാൻ, പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരു ഗതികേട് വരുമ്പോഴാണ് അവിടെയാണ് പ്രശ്നമാകുന്നത്, അതാണ് എന്നെ വല്ലാതെ അലട്ടുന്ന കാര്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്, യദു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കുന്നത്. യദു എന്ന വ്യക്തിയെ കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാവരും മറക്കും, മാധ്യമങ്ങൾ മറക്കും. അപ്പോൾ യദു എന്ന വ്യക്തിക്ക് ദാരിദ്ര്യം മാത്രമായിരിക്കും കൂട്ടുക. ഇപ്പോഴെങ്ങനെയാണോ അതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നത് എല്ലാവരും കാണാൻ സാധിക്കും. എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജോലി മാത്രം തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ് യദു പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. തെറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം, നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആണെങ്കിലേ നമുക്ക് ഏത് മാധ്യമത്തിനടുത്തും പറയണേന് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആയിരിക്കണം, നമ്മൾ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ. സാറ് ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി പോലീസ് സാറിനറിയാം, പോലീസുകാരന്മാരെ ഇനി വേറെ കേസുകൾ കൊണ്ടുവന്ന് കുടുക്കിയിട്ട് അവസാനം ഇവനെ ജോലിക്ക് കയറാതാക്കണ രീതിയിലാക്കാൻ സാറിന് നല്ല ബുദ്ധിയുണ്ട് സാർ. അതുകൊണ്ടാണ് പറഞ്ഞ പോലീസ് തീരുമാനം എടുക്കട്ടെ. പോലീസ് പല രീതിയിലും കേസുകൾ പല രീതിയിലും ഉണ്ടാക്കി കൊണ്ടുവരികയാണ്, ഹൈക്കോടതി കൊടുക്കാൻ പോവുകയാണ്. ഞാനിനി നമുക്ക് ജോലി ചെയ്ത് ജോലി പാടുപെട്ട് ജോലി ചെയ്തതിൻ്റെ പൈസ കിട്ടി, അത് ഇത്തിരി ലേറ്റായാലും കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, കിട്ടുന്നുണ്ട്, ലേറ്റൊരു സമയത്ത് കിട്ടൂലെന്നേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യ കാര്യങ്ങളും ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം കിട്ടിയാൽ നമ്മൾ 5 പൈസ അതിൽ നിന്നാണ് വരുമാനം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം KSRTCക്കോ KSRTCയിലെ ആരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും കൊടുക്കാത്തതും കാര്യങ്ങൾ ചെയ്യാത്തത്. ഇനി എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ടൈറ്റായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും KSRTC എന്തുകൊണ്ട് ജോലിക്കെടുക്കില്ല, എന്തുകൊണ്ടാണ് മന്ത്രിക്കായാലും ആർക്കായാലും വക്കീലിൻ്റെ അടുത്ത് ചോദിച്ച് തീരുമാനമെടുത്ത് ഹൈക്കോടതി ഫയൽ ചെയ്യാൻ പോവുക. ജോലിക്ക് കാര്യം എന്തുകൊണ്ട് എന്നെ തിരിച്ചെടുക്കുന്നില്ല, എന്താണ് കാര്യം? ഈ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് എവിടെ അന്വേഷണം? ഡമ്മി ടു ഡമ്മിയും ഇതൊക്കെ അന്വേഷിച്ച് മേയറിൻ്റെ സൈഡിൽ നിന്ന് അന്വേഷിക്കാനാണ് പൊതുവേ പറയുന്നത്, മീഡിയാസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല, ഒരു മീഡിയാസും പറഞ്ഞു കേട്ടുള്ള അറിവില്ല, അവർ കണ്ടിട്ടുമില്ല. അതിനുള്ള മീഡിയ കവറേജും കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല. ബസ് പോണതും കാറ് പോണതൊക്കെ മീഡിയയിൽ കാണിച്ചിട്ടുള്ളതെന്നില്ല. ഇവർ രഹസ്യമായിട്ട് ചെയ്തു എന്ന് മീഡിയാസിൻ്റെ അടുത്ത് പറയുന്നു, മീഡിയാസ് അതേപോലെ പറയണേ ഏതെങ്കിലും മീഡിയയിൽ പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറയുന്നതാണ്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. എന്തായാലും ഇതിന് നിയമ തക്ക നടപടി തന്നെ എടുക്കണം. ഇതിൽ മേയറിനെ പിടിക്കാൻ പറ്റിയില്ല, മറ്റേ സച്ചിൻ ദേവനെ പിടിക്കാൻ പറ്റിയില്ല, MLA പിടിക്കാൻ കണ്ടില്ല, സാധാരണക്കാരുള്ളതായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ. എന്തുകൊണ്ട്? സംഭവം മേയറിൻ്റെ സഹോദരനെ റിമാൻഡിലാവും ഈ കേസിൽ. റിമാൻഡിലാവാതിരിക്കാനാണ് ഇവർ പല കേസും കൊണ്ട് എന്നെ അടപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ എന്തായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ എതിരെ കേസെടുക്കണം. എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ആ ഡ്രൈവറായിട്ടുള്ള സഹോദരൻ എന്നാണ് പറഞ്ഞത്, മാഡം പറഞ്ഞുകൊണ്ട് അറിവാണ്.